കോവിഡ് 19 ലോകത്തിന്റെ ബിസിനസ് സങ്കല്പങ്ങൾക്ക് പുതിയ ഭാഷ്യം നൽകിയിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ കണ്ട ബിസിനസ് ലോകമായിരിക്കില്ല കോവിഡ് 19 വന്നതിനു ശേഷം. അടിമുടി മാറ്റങ്ങളോടെയാകും ലോകം ഇനി ബിസിനസ് കാണുന്നത്. പല രംഗങ്ങളിലും കനത്ത നഷ്ടം നേരിടും. അതിൽ പുതിയ മാറ്റങ്ങളോട് യോജിച്ചു പോകാവുന്ന ബിസിനസ്സുകൾ മാത്രം നിലനിൽക്കും. എന്നാൽ ഓരോ മാറ്റത്തിലും പുതിയ അവസരങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് മനസ്സിലാക്കി ബിസിനസ് ചെയ്യുന്നവർ എല്ലാ കാലത്തും നിലനിൽക്കും. ലോജിസ്റ്റിക് രംഗം ഉൾപ്പെടെയുള്ള ബിസിനസ്സുകളിൽ വലിയ സാധ്യതകളാണ് കോവിഡ് 19 തുറന്നിടുന്നത്. ഏതൊക്കെ മേഖലകളായിരിക്കും ഇനി ബിസിനസ് സാധ്യത എന്ന് പരിശോധിക്കാം. ഓൺലൈൻ ഗ്രോസറി. കേരളത്തിൽ ഇന്ന് തീരെ സജീവമല്ലാത്ത ഒരു ബിസിനസ്സാണ് ഓൺലൈൻ ഗ്രോസറി. ഏതാനും ചില സ്ഥാപനങ്ങൾ വളരെ ചുരുങ്ങിയ ചുറ്റളവിൽ മാത്രമാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ സാധ്യതയാണ് ഓൺലൈൻ ഗ്രോസറിക്കുള്ളത്. പലചരക്ക് സാധനങ്ങൾ ഓർഡർ അനുസരിച്ച വീടുകളിലേക്ക് എത്തിക്കുന്ന ബിസിനസ്സാണിത്. ഒരു ഓൺലൈൻ സ്റ്റോർ ആരംഭിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ ഈ ബിസിനസ് ചെയ്യാം. കുറഞ്ഞ വിലയിൽ പലചരക്ക് അല്ലെങ്കിൽ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ സംഘടിപ്പിച്ച് ഓർഡർ അനുസരിച്ച വീടുകളിൽ എത്തിക്കാം. ഇന്ന് ഈ ബിസിനസ്സിന് നിരവധി ആവശ്യക്കാരുണ്ട് എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. നിയമത്തിന്റെ വലിയ നൂലാമാലകൾ ഒന്നും തന്നെ ഇല്ലാതെ ചെയ്യാവുന്ന ഒരു ബിസിനസ് കൂടിയാണിത്. കൊറിയർ ആൻഡ് ഡെലിവറി സർവീസ്. എല്ലാം വീട്ടിലേക്ക് എത്തിയാൽ അത്ര എളുപ്പമെന്ന് കരുതുന്നവരാണ് നമ്മളെല്ലാവരും. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഓൺലൈൻ വ്യാപാര സ്ഥാപനങ്ങൾക്കുണ്ടായ വളർച്ച തന്നെ ഇതിന് ഉദാഹരണമാണ്. എന്നാൽ ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രശ്നം ലോജിസ്റ്റിക് തന്നെയാണ്. ഉൽപ്പന്നങ്ങൾ നേരിട്ടെത്തിക്കുവാനുള്ള ഒരു ചാനൽ ഉണ്ടാക്കുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് വരും കാലത്ത് മികച്ച നേട്ടമുണ്ടാക്കും. സുഹൃത്തുക്കൾ ചേർന്നോ അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലിക്കാരെ നിയമിച്ചോ ഇത്തരമൊരു ശൃംഖല ഉണ്ടാക്കാം. ഇതിലൂടെ സ്വയം കൊറിയർ സർവീസ് നടത്തുകയോ അല്ലെങ്കിൽ മറ്റു കമ്പനികളുമായി സഹകരിച്ച അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുകയോ ആവാം. ഹെൽത്ത് കെയർ പ്രോഡക്ട്സ്. കോവിഡ് 19 ശേഷം ലോകം ഇനി പ്രാധാന്യം നൽകുന്നത് ആരോഗ്യ സംരക്ഷണത്തിനായിരിക്കും. കോവിഡ് 19 എത്ര കാലം നമുക്കൊപ്പം ഉണ്ടാകുമെന്ന് ഇപ്പോഴും ഉറപ്പിക്കാൻ കഴിയില്ല. ഇനി ഇതിന് വാക്സിൻ കണ്ടുപിടിച്ചാലും മാസ്കുകൾ, സാനിറ്റൈസർ ഉൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ പ്രോഡക്റ്റുകൾക്ക് അതിന്റേതായ പ്രാധാന്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഓൺലൈൻ എഡ്യൂക്കേഷൻ. കോവിഡ് 19 ഏറ്റവും കൂടുതൽ ബാധിക്കുവാൻ സാധ്യതയുള്ള മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. കോവിഡ് 19 ഒതുങ്ങുമ്പോഴേക്കും ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന വലിയ സാധ്യത വർദ്ധിക്കും. കുട്ടികളുടെ സുരക്ഷിതത്വവും ഇന്റർനെറ്റ് ലഭ്യതയുമെല്ലാം ഓൺലൈൻ എഡ്യൂക്കേഷന് അനുകൂലമായ ഘടകങ്ങളാണ്. ഓൺലൈൻ വെബിനാർ, വെബ്സൈറ്റുകൾ നിരവധിയുണ്ട്. ഇതിൽ പലതും സൗജന്യവുമാണ്. ഈ സേവനങ്ങൾ ഓൺലൈൻ ക്ലാസുകൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. കൂടുതൽ ബിസിനസ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.